വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും ജ്വാലയായി ചന്ദനമഴ തുടങ്ങിയ സീരിയലുകളിലൂടെ ശ്രദ്ധയായ നടി യമുനയുടെ വിവാഹം കഴിഞ്ഞ വാർത്ത പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് നടിയുടെ വിവാഹ ശേഷമുള്ള ചിത്രങ്ങൾ കോർത്തിണക്കി യൂട്യൂബ് ചാനലുകളിലാണ് വാർത്ത ആദ്യം പുറത്തുവിട്ടത് പിന്നാലെ കൂടുതൽ വിശേഷങ്ങൾ ആരാധകരിലേക്ക് എത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ സൈക്കോതെറാപ്പിസ്റ്റായ ദേവനാണ് വരൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് യമുനയുടെ മക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം അമ്മ ഒറ്റയ്ക്കായി പോകരുതെന്ന നിർബന്ധം മക്കൾക്കുണ്ടായിരുന്നു പറയുകയാണ് നടി ഇപ്പോൾ വനിത ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് രണ്ടാം വിവാഹത്തെക്കുറിച്ച് നടി മനസ്സ് തുറന്നത് ഈ കഴിഞ്ഞ ഏഴാം തീയതി മൂകാംബിയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നത് ഒരു പക്ക അറേഞ്ച്ഡ് അറേഞ്ച് ആണ് ഞങ്ങളുടെ ഒരു പൊതുസുഹൃത്തു വഴി വന്ന ആലോചനയാണിത് ഭർത്താവിന്റെ നാട് മാവേലിക്കരയിലാണെന്നും അമേരിക്കയിൽ സൈക്കോതെറാപ്പിസ്റ്റ് ആണെന്നും യമുന പറയുന്നു ആറു മാസങ്ങൾക്ക് മുൻപേ ഈ ആലോചനയെക്കുറിച്ച് സംസാരിച്ചിരുന്നു എങ്കിലും ഉടൻ മറ്റൊരു വിവാഹത്തിന് എനിക്ക് താൽപര്യമില്ലായിരുന്നു കൊറോണയുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ സുഹൃത്തുക്കൾ വീണ്ടും നിർബന്ധിച്ചു രണ്ടു പെൺകുട്ടികളാണ് വളർന്നു വരുന്നത് ഇനിയും ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ ശരിയാവില്ലെന്ന് പറഞ്ഞു ഒറ്റക്ക് രണ്ടു പെൺകുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ പലരെയും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആശ്രയിക്കേണ്ടി വരും എല്ലാ കാലവും അത് പറ്റില്ലല്ലോ അങ്ങനെയാണ് ഒരു കൂട്ടു വേണമെന്ന് തോന്നി തുടങ്ങിയത് ഞങ്ങൾ തമ്മിൽ ആദ്യം സംസാരിച്ചതിന് ശേഷം എന്റെ മക്കളോട് സംസാരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് മക്കളോട് സംസാരിച്ച് അവരുടെ അഭിപ്രായം ചോദിച്ചു അവർ കംഫർട്ടായി ഓക്കെ അമ്മ എന്ന് പറഞ്ഞതിനു ശേഷമാണ് തീരുമാനമെടുത്തത് എന്റെ മൂത്ത മകൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വളരെ പക്വതയുടെ കാര്യങ്ങളെ സമീപിക്കുന്ന ആളാണ് അവൾ ധാരാളം വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യും ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനത്തിനും അവളുടെ അഭിപ്രായം കൂടി ഞാൻ ഗൗരവമായി പരിഗണിക്കാറുണ്ട് എന്നെ പല കാര്യങ്ങളിലും ഉപദേശിക്കുന്നതും അവളാണ് ഈ വിവാഹകാര്യം വന്നപ്പോൾ അമ്മ ഒറ്റയ്ക്കാവരുത് എന്നാണ് മക്കൾ രണ്ടുപേരും പറഞ്ഞത് നേരത്തെ പലതവണ ആലോചനകൾ വന്നപ്പോഴും അമ്മ ഒറ്റയ്ക്കാവുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു തീരുമാനം എടുക്കണമെന്ന് അവർ പറയാറുണ്ടായിരുന്നു ഇപ്പോൾ ഇതെല്ലാം കൊണ്ടും ഒത്തു വന്നപ്പോൾ അവർക്കും വലിയ മറ്റൊരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് മക്കൾ എന്റെ അമ്മയ്ക്കൊപ്പം അടുത്ത ഫ്ളാറ്റിൽ തന്നെ ഉണ്ട് ഞാൻ രണ്ടിടത്തായും നിൽക്കും മക്കളുടെ വ്യക്തി സ്വാതന്ത്ര്യം മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അദ്ദേഹം അമേരിക്കയിലേക്ക് മടങ്ങിയാൽ മുഴുവൻ സമയം ഞാൻ മക്കൾക്കൊപ്പം ഉണ്ടാകും അഭിനയ രംഗത്തും സജീവമായി തുടരുമെന്നും യമുന പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി